നമസ്കാരം. നമ്മുടെ ഈ കേരളത്തിൽ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ വരെ വിശ്വസിച്ചിരിക്കുന്നത്. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്, നിയമപാലകരുണ്ട് അഥവാ പോലീസുണ്ട്, പോലീസിന് മന്ത്രിയുണ്ട് എന്നൊക്കെയാണ്. പിന്നെ സ്ത്രീ സുരക്ഷയിൽ ഒന്നാമതാണ് എന്നൊക്കെ തള്ളിമറിക്കുന്ന സർക്കാരുണ്ട്, ഇടതുപക്ഷക്കാരുണ്ട്, അവരുടെ കുടലൂത്തുകാരുണ്ട്, സാംസ്കാരിക നായകരുണ്ട്, അവർക്ക് ചൂട്ടുപിടിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് കൂട്ടർ അങ്ങനെ വേറെയുമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു പരാമർശം കേട്ടതാണ്. ആ പരാമർശം പറയാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആൾ ഇസ്ലാം മതത്തിൽ നിന്നല്ല കിട്ടുന്നെങ്കിൽ അതിനെ വ്യഭിചാരമായിട്ട് കണക്കാക്കും എന്നവരുടെ പുസ്തകത്തിലുണ്ട്, ആ മതത്തിൻ്റെ ആ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു മുസ്ലിം ലീഗ് നേതാവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റിയാസ് വീണയെ വിവാഹം ചെയ്തിരിക്കുന്നത് അത് വിവാഹമാണോ അത് പച്ചയായിട്ടുള്ള വ്യഭിചാരമാണെന്ന് പച്ചയ്ക്കാണ് മൈക്കിലൂടെയാണ് വിളിച്ചു പറഞ്ഞത്. ഏതെങ്കിലും ഫേക്ക് ഐഡിയിലിരുന്ന് ഏതെങ്കിലും ന്യൂസിൻ്റെ താഴെ പോയിരുന്നിട്ട് രാജ്യവിരുദ്ധമായിട്ടോ പ്രസ്താവന പറയുന്ന പോലെയോ അല്ലെങ്കിൽ തെറി പറയുന്നത് പോലെയോ അല്ല ഇത്. അതാരാണ് എന്താണെന്ന് ഒരു പിടുത്തമില്ല. അന്വേഷണത്തിന് ശേഷമോ അത് ആരാണോ ഒറിജിനലാണോ ഫേക്കാണോ വേറെ ആരുടെ പേരിലാണോ കയറി ഈ കമൻ്റ് ഇടുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനേക്കാൾ പതിൽ മടങ്ങ അപകടമാണിത്. കാര്യം ഒരു പൊതുവേദിയിൽ നിന്ന് മൈക്ക് കിട്ടിയാണ് വിളിച്ചു പറയുന്നത്. ആരാണ് വിളിച്ചു പറയുന്നത്? ഇത്ര കാലവും ഞങ്ങൾ മതേതര പാർട്ടിയാണ്, മതത്തിൻ്റെ പേര് പാർട്ടിയുടെ തലക്കെട്ടായിട്ട് തന്നെ കൊണ്ടുനടക്കുന്ന ഒരു പാർട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കുറ്റപ്പെടുത്തുന്ന മൊത്തം RSSനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒടുവിൽ മതത്തിനെ കോട്ട് ചെയ്ത് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വീണയും റിയാസും ചെയ്തത് വിവാഹമല്ല അത് വ്യഭിചാരമാണെന്ന്. അത് കേട്ട് നിൽക്കാൻ ഉളുപ്പില്ലാത്ത ഒരു പിതാവ്, ആ പിതാവ് നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെയാണ്, എത്ര ഗതികേടാണെന്ന് നോക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ട് ഒരുപാടൊന്നും പോകണ്ട, ഏതാനും ദിവസങ്ങൾ മാത്രം മതി. നമ്മുടെ ഒരു മന്ത്രി ബ്യൂട്ടി പാർലറിൽ പോവാറുണ്ടോ എന്ന് പറഞ്ഞതിന് ക്രൈം നന്ദകുമാർ എന്ന വ്യക്തിനെ അറസ്റ്റ് ചെയ്താണ് ഇവിടെ ഈ കേരളത്തിൽ. വലിയ അപരാധമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനേ നേരമുള്ളതെന്ന് എന്തോ ആണ് പറഞ്ഞത്, അങ്ങനെ ഒരു ആരോപണമാണ്. അതിന് കേസായി. അത് ആ വ്യക്തിയുടെ പേരും ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ അതേ പേര് തന്നെയാണ്, മറ്റൊരു മതസ്ഥയാണോ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതേ വ്യക്തി തന്നെ ആരോഗ്യമന്ത്രിയാണ്. അട്ടപ്പാടിയിൽ തുടർച്ചയായിട്ട് കുറച്ച് ശിശുമരണങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഈ മന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് പരാമർശങ്ങൾ പറഞ്ഞു. കിട്ടി, ഇൻഡാസ് അടിച്ചു കിട്ടി അദ്ദേഹത്തിന്. എന്താ സസ്പെൻഷൻ? ഇതൊന്നും വലിയ മലമറിക്കുന്നല്ല, ആകാശം ഇടിഞ്ഞു വീഴുന്ന കുറ്റകൃത്യമൊന്നുമല്ല. എന്നിട്ടും ഈ നിസാരമായിട്ടുള്ള ഈ രണ്ട് കാര്യത്തിലും അത് പറഞ്ഞവരെ പിണറായിയുടെ പോലീസ് കേസെടുത്തു, ഒരാളെ സസ്പെൻഡ് ചെയ്തു. അതേ സ്ഥാനത്താണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി. ആ മകളെ എന്താണ് പറഞ്ഞതെന്ന് പച്ചയ്ക്ക് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ വരെ ഈ നിമിഷം വരെ ആ മനുഷ്യൻ സ്വന്തം മകളെ ഇത്രമാത്രം അപമാനിച്ച ആ വ്യക്തിക്കെതിരെ കേസെടുക്കുകയോ എന്തിനെ ഒന്ന് പരാമർശിച്ചു പോലുമില്ല. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഭയന്ന് 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 ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കിവിടെയുള്ളത്. പേടിച്ച് ജീവിക്കുകയാണ്, പേടിച്ച് ജീവിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്, പേടിച്ച് ഭരിക്കുക എന്ന് ആദ്യം കാണുകയാണ്. കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതേ വിഷയത്തിൽ തന്നെ പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് വിടാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.